ഹായ് ലേണേഴ്സ്, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഭാഗ്യ. കേരള സെറ്റ് പരീക്ഷയുടെ പേപ്പർ 1 ജനറൽ പേപ്പറിൻ്റെ ചോദ്യപേപ്പറുകളെ സിലബസിനെ മുൻനിർത്തി അപഗ്രഥിച്ച് ഏതെല്ലാം യൂണിറ്റിൽ നിന്നാണ് പ്രധാനമായും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, അവയിൽ തന്നെ ഏതെല്ലാം മൊഡ്യൂളുകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നിങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ സെറ്റ് എക്സാം കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ സെറ്റ് സിലബസിനെ പൂർണ്ണമായി കവർ ചെയ്യുന്നതായിട്ടുള്ള നോട്ടുകൾ, മുൻകാല ചോദ്യപേപ്പറുകളെ അപഗ്രഥിച്ചിട്ടുള്ള 1000 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, ഉത്തരങ്ങളുടെ വിശദീകരണങ്ങൾ, 30+ വീഡിയോ ക്ലാസ്സുകൾ എന്നിവയെല്ലാം നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനായിട്ടും ആദ്യത്തെ കമൻ്റ് ആയിട്ടും നമ്മൾ ലിങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കടക്കാം. പേപ്പർ 1 ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് പേപ്പർ 1 കൊണ്ട് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത്. ജനറൽ നോളജിനും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ സിലബസിലെ 6 നമ്മുടെ സിലബസിനെ വർഗീകരിച്ചിരിക്കുന്നത്. 2016 സിലബസ് മാറിയതിന് ശേഷം 2020 വരെയുള്ള 8 ചോദ്യപേപ്പറുകളെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെയൊരു വിശകലനത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അപഗ്രഥനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 1 എടുക്കുകയാണെന്ന് വെച്ചാൽ യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ്. 10 അടിസ്ഥാനമാക്കിയിട്ടുള്ള ജനറൽ കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, പിന്നെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അവർ നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചോദ്യങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2020 ഏറ്റവും അവസാനം കഴിഞ്ഞ 2020 ചോദ്യപേപ്പറിൽ 13 ചോദ്യങ്ങളോളം യൂണിറ്റ് 1 അടിസ്ഥാനമാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് യൂണിറ്റ് 1 നിന്ന് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂണിറ്റ് 2 ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ്. അപ്പോൾ ഒരു 10 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. പല പേപ്പറുകൾ കുറവും കൂടുതലും കാണുന്നുണ്ട്. അപ്പോൾ 10 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ യൂണിറ്റ് 2 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിനാണ്, നമുക്ക് ചോദ്യപേപ്പറുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇംഗ്ലീഷ് ഗ്രാമറിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകേണ്ടത്. യൂണിറ്റ് 3 നമ്മുടെ സിലബസിലെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകളായിട്ട് വിഭജിച്ചിട്ടുള്ളതും ഏറ്റവും വിശാലമായിട്ട് പരന്നു കിടക്കുന്നതുമായിട്ടുള്ളൊരു യൂണിറ്റാണ് കറൻറ്റ് അഫയേഴ്സ് എന്നുള്ളത്. ഏത് ഭാഗത്തിൽ നിന്ന് കൂടുതലായി ചോദ്യം വരും എന്നതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാൻ പറ്റില്ല. വൈഡായിട്ട് കിടക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ യൂണിറ്റ് 3 പ്രധാനമായിട്ടും ചോദ്യങ്ങൾ കണ്ടുവരുന്നത് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ്സ്, അതിന് നേതൃത്വം നൽകിയവർ, അതുപോലെ അവാർഡ് എന്നുള്ളൊരു സെക്ഷനുണ്ട്. നോബൽ പ്രൈസ് ആവാം, കേരളത്തിലെ അവാർഡുകളാവാം, മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട അവാർഡുകളാവാം. അപ്പോൾ അവാർഡ് എന്നുള്ള സെക്ഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിരന്തരമായിട്ട് അവാർഡിന് മുന്നത്തിൽ തന്നെ 1-2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. സ്പോർട്സ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ചോദ്യങ്ങൾ സ്പോർട്സിനെ മാത്രം മുൻനിർത്തിയിട്ട് കാണാം. UNമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ലിറ്ററേച്ചർ, നേരത്തെ പറഞ്ഞു മലയാള സാഹിത്യം, അല്ലാത്ത സാഹിത്യ ഇന്ത്യൻ സാഹിത്യം, വേൾഡ് ലിറ്ററേച്ചറൊക്കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത യൂണിറ്റ് 3 വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു മേഖലയാണ് ആർട്സ്, ഇന്ത്യൻ ആർട്സ് എന്നുള്ള സെക്ഷൻ. ഇന്ത്യൻ ആർട്സിൽ നിന്ന് എല്ലാ ചോദ്യപേപ്പറുകളിലും 1-2 ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് യൂണിറ്റ് 4 ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ യൂണിറ്റ് 4, 5 എന്നിൽ നിന്നാണ്, യൂണിറ്റ് 3, 4, 5 നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ കാലയളവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 4 ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു ലാസ്റ്റ് 2020 കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് 29 ചോദ്യങ്ങൾ യൂണിറ്റ് 4 നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ നിർവചനങ്ങൾ, പിന്നെ ഓരോ കാലഘട്ടത്തിലെയും വിദ്യാഭ്യാസം എങ്ങനെയാണ് വളർന്നു വന്നത്, എഡ്യൂക്കേഷണൽ തിങ്കേഴ്സ്, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ കൾച്ചറൽ ലാഗ്, സോഷ്യൽ മൊബിലിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യപേപ്പറുകളിലും 2-3 ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാവുന്നതാണ്.
പിന്നെ യൂണിറ്റ് ഫോറിൽ തന്നെ ഫിലോസഫിയോടൊപ്പം തന്നെ സൈക്കോളജിയുടെ ഒരു ഭാഗം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സിലബസിൽ യൂണിറ്റ് ഫോറിലും യൂണിറ്റ് ഫൈവിലും സൈക്കോളജി, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് ഫോറിൽ പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി, ഇൻ്റലിജൻ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതുപോലെ അഡോളസൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്രജ്ഞരുടെയും സിദ്ധാന്തങ്ങളുമാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റ് ഫൈവിലെ ലേണിങ്ങുമായി ബന്ധപ്പെട്ട ലേണിംഗ് കൺസെപ്റ്റ്, തിയറീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് ഫോറിലെ നമുക്ക് 20 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ നമുക്ക് യൂണിറ്റ് ഫോറിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂണിറ്റ് ഫൈവ്, ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ പേപ്പർ വണ്ണിൻ്റെ ടൈറ്റിൽ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. യൂണിറ്റ് ഫൈവ് ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ, വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ട ഒരു യൂണിറ്റാണ് യൂണിറ്റ് ഫൈവ്. ഓരോ മൊഡ്യൂളുകൾക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകി നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, ഇതിലും യൂണിറ്റ് ഫൈവിലും 20 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥിരത നിലനിർത്തുന്ന രീതിയിൽ യൂണിറ്റ് ഫൈവിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് സിക്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് യൂണിറ്റ് സിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പോൾ ഇത്ര ചോദ്യങ്ങൾ വരും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കുകയില്ല. പക്ഷേ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും വരാം. അതിൽ കമ്മ്യൂണിക്കേഷനും ICTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞകാല പേപ്പറുകളിൽ, 2020 കഴിഞ്ഞ പരീക്ഷയിൽ കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്നതായിട്ടും ചോദിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ വണ്ണിൻ്റെ ചോദ്യപേപ്പർ നമ്മുടെ സിലബസുമായിട്ട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ സിലബസുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാ യൂണിറ്റുകൾക്കും നമുക്ക് അതിൻ്റേതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ചിട്ടയും ക്രമവുമായ ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് സെറ്റ് നേടുവാൻ കഴിയുകയുള്ളൂ. കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പേപ്പർ വൺ നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട, ഫസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഏവർക്കും വിജയാശംസകൾ.